നല്ല കിടിലം പാൽ സർബത്ത് കുടിക്കാൻ വേണ്ടി ഞാനും നമ്മുടെ മിഥുൻ സാറും കൂടെ നേരെ നമ്മുടെ കൊല്ലത്തുള്ള കെ എസ് ആർ ടി സി ബസ് ഗാരേജിൻ്റെ അടുത്തുള്ള സോഡ ഫാക്ടറിയിലോട്ട് പോയി. പതിവായിട്ട് ഞാൻ ഇവിടെ വരുന്ന സമയത്താണ് ഫ്രഷ് ജ്യൂസ് ഐറ്റംസുകളൊക്കെ കുടിക്കുന്നത്. ഇവിടെയുള്ള ഫ്രഷ് ജ്യൂസ് ഐറ്റംസുകളുടെ ആ ഒരു മെയിൻ വെറൈറ്റീസ് ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. പൈനാപ്പിൾ, മത്തങ്ങ, ഓറഞ്ച്, ക്യാരറ്റ്, ബീട്രൂട്ട്, എല്ലാ ഫ്രഷ് ജ്യൂസ് ഐറ്റംസുകളും, അതോടൊപ്പം തന്നെ ഇവിടെ ആയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള പാൽ സർബത്തുകളുണ്ട്. പാൽ സർബത്തിൽ പലയിടങ്ങളിലും ഡൈലൂട്ട് ചെയ്തിട്ടാണ് പാൽ സർബത്ത് റെഡിയാക്കുന്നതെങ്കിലും ഇവിടെ നല്ല ഫ്രഷ് പാൽ, അതും നമ്മുടെ മിൽമ പാലിൽ തന്നെ സെറ്റ് ചെയ്തുതരും. കമ്പനി പാലുകളാണ് മെയിനായിട്ടും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ മിൽമ പാൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അണ്ണനാണെങ്കിൽ അണ്ണനോട് ഞാൻ പതിവ് പോലെ ഇവിടെ വരുന്ന സമയത്ത് കുടിക്കുന്നത് പാൽ സർബത്താണ്. ഇപ്പോൾ പാൽ സർബത്ത്, ഒരു സ്പെഷ്യൽ പാൽ സർബത്ത് തന്നെ എടുക്കാൻ വേണ്ടി പറഞ്ഞതനുസരിച്ചിട്ട് പുള്ളിക്കാരൻ കുറച്ച് കൂടുതൽ പഞ്ചസാരപ്രിയനായിട്ടുള്ള എനിക്കാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ലായനി ആദ്യം ഒഴിച്ചിട്ട് ഫ്രഷ് ഐസ് ഇപ്പം കൊണ്ടുവന്നതേ ഉള്ളൂ കേട്ടോ. പുള്ളിക്കാരൻ ഐസാണെങ്കിൽ ഒരു അത്യാവശ്യം ക്യൂബ്സൊക്കെ ആണെങ്കിൽ അതിലോട്ട് പതുക്കെ പതുക്കെ ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ മിഥുൻ സാറിനാണെങ്കിൽ ഒട്ടും സമയമില്ലാണ്, സമയമില്ലാത്ത ആ മിഥുൻ സാറിനെ കൊണ്ടാണ് നേരെ നമ്മുടെ പാൽ സർബത്ത് കുടിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ കഷകഷ അതിൻ്റെ ഒറിജിനലായിട്ടും ഫ്രഷായിട്ടും കിട്ടാൻ വേണ്ടി അണ്ണൻ നമ്മുടെ മുന്നിൽ തന്നെ അത് റെഡിയാക്കി ചെറുതായിട്ട് ഡൈലൂട്ട് ചെയ്ത്, ഡൈലൂട്ട് ചെയ്യല്ല, വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമ്മുടെ നേരെ നമ്മുടെ ആ ഒരു ജ്യൂസിലോട്ട് ധാരധാരയായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താ ഫ്രഷ് പാലെടുത്ത് അതിലോട്ട് ഒഴിക്കുന്നു ഗൈസ്. തികച്ചും യാദൃച്ഛികമല്ല എല്ലാം ഞാൻ അണ്ണനോട് പറഞ്ഞു. അണ്ണ കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെ റെഡിയാക്കണമെന്ന് അണ്ണൻ അത് പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ അങ്ങ് വെറൈറ്റി ആയിട്ട് തന്നെ പാൽ സർബത്ത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ പാൽ സർബത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഫ്രഷ് പാല്, അതും ഡൈലൂട്ട് ചെയ്യാത്ത പാല് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു പാൽ സർബത്തിന് ഫ്രഷ് മേക്കിംഗ് കൂടെ ഉള്ളതിൻ്റെ പേരിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഗൈസ്. അപ്പോൾ കട മറക്കണ്ട, നമ്മുടെ കെ എസ് ആർ ടി സി കൊല്ലം ബസ് ഡിപ്പോയുടെ തൊട്ടടുത്തായിട്ടൊരു മൂന്ന് നാല് കടകളുണ്ട്, അതും അഷ്ടമുടി കായലിൻ്റെ തൊട്ടടുത്തായിട്ട്. ആ കടകളിൽ ഉള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് സോഡ ഫാക്ടറി. അത്യാവശ്യം വൃത്തിയും വൈബുമുള്ള ഈ ഒരു കടയിൽ നിന്നാണ് റെഗുലറായിട്ട് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചില്ലാകാൻ വേണ്ടി ഇവിടെ നിന്ന് വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു മനസ്സിനൊരു സംതൃപ്തി കിട്ടും. അത്യാവശ്യം കട നല്ല രീതിയിൽ വൃത്തിയുണ്ട്, മെയിൻ്റനൻസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നേരെ പോകുന്നത് ആശ്രമ മൈതാനവും ദാ കാണുന്നത് നമ്മുടെ അഷ്ടമുടി കായലുമാണ് ഗൈസ്. നമ്മുടെ മിഥുൻ സാറ് ഫസ്റ്റ് ഏ കൂട്ടി കുടിച്ചിട്ട് സൂപ്പർ എന്ന് പറഞ്ഞു, അതിനുശേഷം എൻ്റെ ഊഴമാണ് ഗൈസ്. അപ്പം ഞാനും കുടിക്കുകയാണ് ഗൈസ്. അപ്പം മറക്കാതെ ഇവിടെ വരുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യുക.